കേരളത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകിനെ ചിത്തരോഗി എന്ന് വരെ വിളിക്കാൻ ധൈര്യം കോൺഗ്രസുകാർ കളക്ടർ ബോയ് എന്ന പേരിൽ ഓമനിച്ചു വളർത്തിയ പ്രശാന്ത് ഐ എ എസിന് എങ്ങനെ വന്നു എന്നറിയണമെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ അടുക്കൽ വരെ ഒന്നു പോകണം. ചെന്നിത്തലയുടെ എക്കാലത്തെയും പെറ്റാണ് ഈ പ്രശാന്ത്. അടുത്ത തവണ ചെന്നിത്തലയാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നൊരു ധാരണ ആരോ പ്രശാന്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെ അടച്ചാക്ഷേപിച്ച ഒരു ഐ എ എസ് ഓഫീസർ ആരെയും കോസാതെ ഇപ്പോഴും നിൽക്കുന്നത്. മനസ്സും കൂറും മൊത്തം ചെന്നിത്തലയ്ക്കൊപ്പമാണ്. വഴുതിക്കാട്ട് ആ വീട്ടിനകത്താണ്. ചെന്നിത്തലയുടെ രഹസ്യ സുരക്ഷിതരാണ്. കൂർ അങ്ങാണെങ്കിലും ജോലി സെക്രട്ടേറിയറ്റ് ആണ്. പക്ഷെ അവിടെ വരുന്നത് മാവേലിയെ പോലെ വല്ലപ്പോഴുമാണ്. അതാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി കൈയോടെ പിടികൂടിയത്. വന്ന് ഒപ്പിട്ട് പോകുക പോലുമല്ല, വരാതെ ഒപ്പിടുന്ന സ്വഭാവം കൈയോടെ പിടിക്കുകയായിരുന്നു ചീഫ് സെക്രട്ടറി. അങ്ങനെ പ്രശാന്ത് ഐ എ എസ് എല്ലാ സർവീസ് ചട്ടങ്ങളും സാമാന്യ മര്യാദകളിൽ ലംഘിച്ച് പ്രവർത്തിക്കുന്നതിന്റെ വാർത്തകളാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രശാന്തിന്റെ കൂടുതൽ സൽഗുണ കഥകൾ അറിയണമെങ്കിൽ ഒന്ന് ഒന്നാം പിണറായി സർക്കാരിലേക്ക് പോകണം. മികച്ച ഒരു പ്രകടനമാണെന്ന് പ്രശാന്ത് കാഴ്ചവെച്ചത് സർക്കാരിനെ അവസാന നാളുകളിൽ മറിച്ചിടാൻ. പക്ഷെ അതിന് തക്ക ആരോഗ്യം അന്ന് ഐ എസ് മണ്ടന് ഇല്ലാതെ പോയി. തിരുമണ്ടൻ ആ കഥ അറിയണമെങ്കിൽ മുൻ ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ വിവരിക്കുന്ന ഒരു സംഭവം അറിഞ്ഞിരിക്കണം. രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്ന കാര്യത്തിലും പ്രശാന്ത് ഒരു വില്ലന്റെ റോളിൽ പ്രവർത്തിക്കുന്നതാണ് 2021 ഫെബ്രുവരി മാസം കണ്ടത്. രമേശ് ചെന്നിത്തലയ്ക്കും യു ഡി എഫിനും വേണ്ടി വിടുപണി ചെയ്ത പ്രശാന്ത് ഐ എ എസ് അങ്ങനെ വീണ്ടും വില്ലൻ റോളിലെത്തിയിരിക്കുന്നു. 21 ഫെബ്രുവരി മാസം കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രചരണ ജാഥ കൊല്ലത്തെത്തിയപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു വെടിപൊട്ടിക്കുന്നു. 5000 കോടി രൂപയുടെ ആഴക്കടൽ ട്രോളർക്ക് ഫിഷറീസ് വകുപ്പ് അനുമതി നൽകി. വാർത്ത സ്വാഭാവികമായും ചാനലുകളും പത്രങ്ങളും വിവാദമാക്കി. കാരണം പ്രതിപക്ഷമാണല്ലോ മുഖ്യം. പത്രപ്രതിനിധികൾ ഫിഷറീസ് മന്ത്രി നിലയിൽ മേഴ്സിക്കുട്ടിയമ്മയുടെ അഭിപ്രായം ചോദിച്ചു. ഇങ്ങനൊരു സംഭവം ഇല്ലെന്നും തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും മേഴ്സിക്കുട്ടിയമ്മ മറുപടി നൽകി. അടുത്ത ദിവസം രമേശ് ചെന്നിത്തല ഒരു അമേരിക്കൻ മലയാളിയുമായി 5000 കോടി രൂപയുടെ MOU ഒപ്പുവച്ചതിന്റെ രേഖ പുറത്തുവിടുന്നു. ഒരു കാര്യം പക്ഷേ ബോധപൂർവം ചെന്നിത്തല മറച്ചുവെച്ചു. രമേശ് ചെന്നിത്തല ആരോപിച്ചത് ഫിഷറീസ് വകുപ്പ് ആ MOU ഒപ്പുവെച്ചെന്നാണ്. എന്നാൽ MOU ഒപ്പുവെച്ചിരിക്കുന്നത് ഇൻലാൻഡ് നാവിഗേഷന്റെ അന്നത്തെ MD ആയിരുന്ന പ്രശാന്തുമായിട്ടാണ്. ഇപ്പോഴത്തെ ഈ വിവാദ നായകൻ ചെന്നിത്തലയുടെ മാനസപുത്രൻ. ഇവിടെയാണ് ഗൂഢാലോചനയുടെ ചുരുളഴിയുന്നത്. രമേശ് ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന പ്രശാന്ത് ഐ എ എസ് രമേശ് ചെന്നിത്തലയെ നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് അന്നത്തെ ആഴക്കടൽ വിൽപ്പന എന്ന തിരക്കഥ. അതിന് പിന്നിലെ ലക്ഷ്യം തീരദേശ മണ്ഡലങ്ങൾ UDF ഉറപ്പാക്കുക എന്നുതന്നെയായിരുന്ന ലക്ഷ്യം. ആഴക്കടൽ ട്രോളിങ്ങുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് അന്ന് താൻ അന്വേഷിച്ചതായി മേഴ്സിക്കുട്ടിയമ്മ പിന്നീട് പറയുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഗൂഢാലോചന പാർട്ടിക്കും മേഴ്സിക്കുട്ടിയമ്മയ്ക്കും മനസ്സിലായത്. വ്യവസായ വകുപ്പ് കൊച്ചിയിൽ ഒരു നിക്ഷേപ സംഗമം നടത്തിയിരുന്നു. അവിടെ വന്ന ചില വികസന പദ്ധതികൾ എന്ന വ്യാജേനയാണ്. വ്യവസായ വകുപ്പുമായി ബന്ധമില്ലാത്ത ഇൻലാൻഡ് നാവിഗേഷൻ MD 5000 കോടി രൂപയുടെ വികസന പദ്ധതി EMCC MOU ഒപ്പുവെക്കുന്നത്. അതും ആ സർക്കാരിന്റെ അവസാന ദിവസങ്ങളിൽ. ഇതേ EMCC കുണ്ട്രയിൽ തനിക്കെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി എന്ന് മേഴ്സിക്കുട്ടിയമ്മ പറയുന്നു. ഈ സ്ഥാനാർത്ഥിയെ നിർത്തിയതിന് പിന്നിൽ ദലാൽ നന്ദകുമാറും എന്നിട്ട് തെരഞ്ഞെടുപ്പിന്റെ അന്നൊരു ബോംബ് സ്ഫോടന നാടകവും അരങ്ങേറി. ഈ തിരക്കഥയുടെ എല്ലാ ചുക്കാനും പിടിച്ചത് വഞ്ചന പര്യായമായ ഈ ISകാരൻ പ്രശാന്തായിരുന്നു. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ബന്ധവുമില്ലാത്ത, ഫിഷറീസ് വകുപ്പ് അറിയാത്ത, അറിയേണ്ട കാര്യമില്ലാത്ത ഒരു കാര്യം, സത്യവുമായി പുലബന്ധം പോലുമില്ലാതെ രാഷ്ട്രീയമായ ദുഷ്ടലാക്കം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ നുണപ്രചരണത്തിന് അതിക്രൂരമായി താൻ വിധേയായി എന്ന് മേഴ്സിക്കുട്ടിയമ്മ ഇപ്പോൾ ഓർത്തെടുക്കുന്നു. തീരദേശ മത്സ്യത്തൊഴിലുകൾക്ക് താൻ എന്താണ് അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് അനുഭവത്തിലൂടെ അറിയുന്നത് കൊണ്ട് അവര് കുപ്രചരണത്തിൽ വേണില്ല. 97% തീരദേശ മണ്ഡലങ്ങളും LDF നേടി. എന്നാൽ കൊല്ലത്ത് ഈ കല്ല് വെച്ച തവണ ഏറ്റെടുത്തത് കൊല്ലം രൂപത തന്നെയായിരുന്നു. അവർ കൊല്ലം ബിഷപ്പിന്റെ പേരിൽ ഇടയലേഖനം ഇറക്കി. ഈ മേഖലയിലെ സ്ഥാപിത താല്പര്യക്കാരും സംഘപരിവാറും UDFും കൈകോർത്തു. 15% വോട്ട് അവിടെ ഉണ്ടായിരുന്ന BJP അത് 3% മാത്രമാണ് 21 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കുണ്ട്രയിൽ ലഭിച്ചത്. അപ്പോൾ ആ ഗൂഢാലോചനയുടെ ആ പോക്ക് മനസ്സിലാക്കണം. ഇതാണ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഇപ്പോൾ പറയുന്നത്. കാരണം അന്ന് മേഴ്സിക്കുട്ടിയമ്മ കുണ്ടറയിൽ പരാജയപ്പെടാൻ കാരണം ഈ ISക്കാരനായ പ്രശാന്തിൻ്റെ കുബുദ്ധി തന്നെയായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി അതെങ്ങനെ ചെയ്തു കൊടുത്തു എന്ന ഒരു ധാർഷ്ട്യത്തിലാണ് പിന്നീട് അങ്ങോട്ട് പ്രശാന്ത് പ്രവർത്തിച്ചു വന്നതും. ഇപ്പോൾ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് വളരെ ഞെട്ടിക്കുന്നതാണ്.
പ്രശാന്ത് എന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ സെക്രട്ടറിയിൽ പോലും ജോലിക്ക് കയറാതെ പല മീറ്റിങ്ങിലും ഓൺലൈൻ ഡ്യൂട്ടി എന്ന് രേഖപ്പെടുത്തി നടക്കാത്ത പല യോഗങ്ങളുടെയും പേരെഴുതി ഒപ്പിട്ട് വച്ചിരിക്കുന്നു. അതടക്കമുള്ള ഗുരുതരമായ കുറ്റലംഘനങ്ങളാണ് എൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക് ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് ചെയ്തതും ആ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിയെതിരെ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നതും. ഇടത് സർക്കാരായതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ സെക്രട്ടേറിയറ്റിൽ ഒരു വകുപ്പിൻ്റെ സെക്രട്ടറിയായി തുടരുന്നതെന്ന് ഓർക്കണം. ഈ സ്ഥാനത്ത് യു ഡി എഫ് സർക്കാരായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു കത്തിമിനുക്കുന്ന കോർപ്പറേഷൻ്റെ സെക്രട്ടറിയായോ ഡയറക്ടറായോ കൊണ്ടിരുത്തിയേനെ. പക്ഷേ ഭരണനിർവഹണം സുതാര്യമാക്കണം എന്നൊരൊറ്റ നിർബന്ധം ഉള്ളത് കൊണ്ടാണ് പിണറായി സർക്കാർ പ്രശാന്തിനെ തന്ത്രപ്രധാനമായ ഒരു പദവിയിൽ തന്നെ കൊണ്ടിരുത്തിയത്. പക്ഷേ അത് അബദ്ധമായി പോയത് ഇപ്പോഴെങ്കിലും സർക്കാർ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.